തൃക്കാക്കര നഗരസഭയിൽ പൂട്ടിന്റെ പേരിൽ കൂട്ടയടി. പണക്കെടി വിവാദത്തിൽ തകർന്ന ചെയർപേഴ്സന്റെ മുറിയുടെ പൂട്ട് നന്നാക്കാൻ ചിലവായ തുക നഗരസഭ വഹിക്കണമെന്ന ആവശ്യത്തെ പ്രതിപക്ഷം എതിർത്തതാണ് കൂട്ടയടിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. സംഭവത്തിൽ ചെയർപേഴ്സൺ അജിത തങ്കപ്പനടക്കം ഭരണസമിതി ഭരണപ്രതിപക്ഷ അംഗങ്ങൾക്ക് പരിക്കേറ്റു. ചേർന്ന കൗൺസിൽ യോഗത്തിനിടെയാണ് തൃക്കാക്കര നഗരസഭയിൽ ഭരണപ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ ഏറ്റുമുട്ടിയത്. പണക്കിടി വിവാദത്തിനിടെ ചെയർപേഴ്സന്റെ മുറിയുടെ പൂട്ടുമാറ്റിയത് കൗൺസിൽ യോഗത്തിൽ അജണ്ടയായി ഉൾപ്പെടുത്തിയതോടെ പ്രതിപക്ഷം ഇതിനെ എതിർത്തു. പൂട്ടിന്റെ ചെലവും പണിക്കൂലിയുമായ ചെലവായ 8000 രൂപ നഗരസഭ വഹിക്കണമെന്ന ചെയർപേഴ്സന്റെ വാദം അംഗീകരിക്കാനാകില്ലെന്നതായിരുന്നു പ്രതിപക്ഷ അംഗങ്ങളുടെ നിലപാട്. പൂട്ട് തകർത്തവർ തന്നെ ചെലവ് വഹിക്കണമെന്ന ഇടത് കൗൺസിലർമാർ വാദിച്ചു. പൂട്ട് കേടാക്കിയവരെ തങ്ങൾക്കും അറിയാമെന്നും അവരും ചെലവ് വഹിക്കണമെന്നും ഭരണപക്ഷവും നിലപാടെടുത്തു. പിന്നാലെ വാക്കേറ്റം കയ്യാങ്കളിയിലേക്കെത്തി. ചേംബറിൽ കയറി പ്രതിപക്ഷ അംഗങ്ങൾ തള്ളിയിട്ടുവെന്ന് ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ. 3 കോൺഗ്രസ് കൗൺസിലർമാരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്റെ തല ഇടിച്ച് എനിക്കിപ്പോ ഇവിടെ ഫേസ് നിറച്ചിട്ട് നീര് വന്നേക്കുന്നില്ല. അടിപിടിയിൽ 3 ഇടത് കൗൺസിലർമാർക്കും പരിക്കേറ്റു. തല്ലണോന്നുള്ള ഇതിൽ തന്നെയാണോ നമ്മുടെ ഭാഗത്തോട്ട് അവരാണ് ഇറങ്ങി വന്നത്. സാരിയും ബ്ലൗസും ഒക്കെ വലിച്ചെന്ന ഞാൻ മാറടി എന്ന് പറഞ്ഞ് വലിച്ചെന്ന മാറ്റി. സംഭവത്തിൽ ഭരണപ്രതിപക്ഷ കൗൺസിലർമാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.